ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാലോസ് വേൾഡിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താണ്. അതായത് നമുക്ക് റീചാർജ് ചെയ്യാൻ, എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, പിന്നെ ലോൺ പേയ്മെൻറ്റ്, അങ്ങനെ കുറേ ഉപകാരപ്രദമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് കുവൈറ്റിലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെ സർവീസുകളാണ് ഉള്ളതെന്ന് മുകളിൽ തന്നെ റീചാർജ് കൊടുത്തിട്ടുണ്ട്. റീചാർജ് അതായത് സെയിൻ, ഇവിടുത്തെ നെറ്റ്വർക്കിൽ സെയിൻ, ഓറിഡോ, എസ് ടി സി, ഇവ മൂന്നും റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. അതുകൂടാതെ ട്രാവലിനകത്താണ് നമ്മൾ എയർ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യേണ്ടത്. പിന്നെ കുറേ ഡീൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുഡിൻ്റെയൊക്കെ ഓഫറ്, അത് നമുക്ക് ഇതിൽ നിന്ന് ഓർഡർ ചെയ്താൽ നമുക്ക് ഈ ഓഫർ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഷോപ്പിലൊക്കെ പോയിട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ മൊബൈലിൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാൻ നമ്മൾ എവിടെ നിന്നാണ് ബുക്ക് ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുവൈറ്റ്. കുവൈറ്റിൽ നിന്ന് നമുക്ക് ട്രിവാൻഡ്രത്തേക്കാണ് വേണ്ടത്. ഏത് ഡേറ്റ്, ഡേറ്റ് അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് ജസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ എത്ര പേരാണ്, അഡൽട്ട്, ചൈൽഡ്, അങ്ങനെ ചോദിക്കും. അതുകൂടാതെ ഏത് ക്ലാസ്സാണ്, ബിസിനസ്, എക്കണോമി, അങ്ങനെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അതിൽ അടിച്ചു കൊടുക്കുക. അതുകൂടാതെ ഡയറക്റ്റ് ഫ്ലൈറ്റാണോ അല്ലാത്തതാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റേറ്റൊക്കെ ആയിട്ട് വരും. വളരെ വലിയ റേറ്റാണ് വന്നിരിക്കുന്നത് തന്നെ. ഏകദേശം 2.5 ലക്ഷം രൂപയോളം കോസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഡീൽസിലാണ് നമുക്ക് ഗ്രോസറി സാധനങ്ങൾ, അതുകൂടാതെ പിസ്സ ഹട്ട്, അങ്ങനെ അവിടെ എല്ലാ ഓഫറുകളും ആ ഡീൽസിലുണ്ടാവും. പിസ്സയുടെയൊക്കെ വില കുറച്ചായിരിക്കും അതിന് ഇട്ടിരിക്കുന്നത്. ഇതുവരെ ബുക്ക് ചെയ്താൽ ആ ഓഫറിൽ തന്നെ നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് കുറേ ആപ്ലിക്കേഷൻസ് എക്സ്ട്രാ ഉണ്ട്. അതായത് ക്യുക്ക് പേ ഉണ്ട്. ക്യുക്ക് പേ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ കുറേ സർവീസുകളുണ്ട് ഇതിനകത്ത്. ഈ സർവീസുകൾ എന്ന് വെച്ചാൽ നമുക്ക് കുവൈറ്റിൽ ആവശ്യമായിട്ടുള്ള എന്ത് സാധനം, എന്തിൻ്റെ ബില്ലൊക്കെ ഇതിൽ തന്നെ പേ ചെയ്യാൻ സാധിക്കും. നമ്മൾ പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണുകൾ, അതുകൂടാതെ ഡിജിറ്റൽ വൗച്ചേഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റേഷൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ്റർനെറ്റ് കാർഡ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഇതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല ഓഫേഴ്സൊക്കെ ആയിരിക്കും. നമുക്ക് ഷോപ്പിലൊന്നും പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട നമ്മുടെ റീചാർജ് ചെയ്യുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് റീചാർജ് കാർഡുകളൊന്നും ഷോപ്പിൽ അവൈലബിൾ ആവത്തില്ല. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റീചാർജ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഞാനൊന്ന് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ എസ് ടി സി ആണ് റീചാർജ് ചെയ്യുന്നത്. ഒരു പ്രീപെയ്ഡ് നമ്പറാണ്. അപ്പോൾ റീചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കുക. പൈസ എത്രയാണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. അവർ കൂപ്പണാണോ അതോ കീനെറ്റാണോ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ കീനെറ്റാണെങ്കിൽ അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ പേ ചെയ്യാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്കൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ബാക്കി സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.